ഓജോ ബോർഡ് ഉപയോഗിച്ചും മറ്റും ആത്മാക്കളുമായുള്ള സംവേദനം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അത് സാധ്യമാണോ? അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാധാരണക്കാർ ആത്മാക്കളുമായി സംവേദനം ചെയ്യുവാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഓജോ ബോർഡ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളും ചെറുപ്പക്കാർ, ടീനേജേഴ്സ്, യൗവനക്കാർ, ഇങ്ങനെ പലർ ഇപ്രകാരം ആത്മാക്കളുമായി സംവേദനം ചെയ്യാറുണ്ട്. ഹോസ്റ്റലിലും മറ്റും ഇത് കുഞ്ഞുങ്ങൾ ഒരു കൗതുകത്തിനായി തുടങ്ങി വയ്ക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക. ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന പ്രധാന വിഷയങ്ങൾ: ഒന്നാമതായി, ഓജോ ബോർഡ് വഴി ആത്മാക്കളുമായി സംവേദനം നടത്താൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ ആത്മാവ് വരുന്നതാണോ അതോ മനസ്സിൻ്റെ തോന്നലുകൾ മാത്രമാണോ? അതിൽ കൂടെ ലഭിക്കുന്ന ഉത്തരങ്ങൾ. ഇതിനെപ്പറ്റി ശാസ്ത്രം എന്ത് പറയുന്നു, മനഃശാസ്ത്രജ്ഞർ എന്ത് പറയുന്നു, ബൈബിൾ എന്ത് പറയുന്നു, ഇതാണ് ഒന്നാമതായി പറയുന്നത്. രണ്ടാമതായി, ഇങ്ങനെ ആത്മസംവേദനം നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കുഴപ്പങ്ങളുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഓജോ ബോർഡ് എന്നുള്ളത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ബോർഡാണ്. ആ ബോർഡിൽ എസ്, നോ, പിന്നെ അക്കങ്ങൾ, അക്ഷരങ്ങൾ ഇതൊക്കെയുണ്ട്. ഓജോ ബോർഡ് ചെയ്യുന്നവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് മെഴുകുതിരി കത്തിച്ചു വച്ച് അരണ്ട വെളിച്ചത്തിൽ ആദ്യമേ ഒരു ഇൻവോക്കേഷൻ നടത്തി. ആ ഇൻവോക്കേഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. അങ്ങനെ ഒരു ഇൻവോക്കേഷനൊക്കെ നടത്തിയിട്ട് അവർ അത് ആരംഭിക്കുന്നു. ഇത് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ മൂന്നോ നാലോ പേരോ അവർ ഒരുമിച്ച് ആ കോയിനിൽ വിരൽ അമർത്തി വെക്കുന്നു. ഇതൊരു സ്മൂത്ത് സർഫസ് ആയതുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ സാധാരണയായി മൂവ്മെൻ്റ് ലഭിക്കുന്നു, ചലിക്കുവാൻ തുടങ്ങുന്നു. വിരലും ഈ കോയിനും കൂടി ചലിക്കുന്നു. അപ്പോൾ ആദ്യ ചോദ്യം ഇത് ചെയ്യുന്നവരെ ചോദിക്കുന്നു, ആത്മാവ് വന്നിട്ടുണ്ടോ? ആത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ കോയിനും കയ്യും അങ്ങനെ തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്ത് എസിലേക്ക് പോകുന്നു. പിന്നീട് സാധാരണയായി യെസ് നോ ഉത്തരം ലഭിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ വന്ന ആത്മാവ് പുരുഷനാണോ എന്ന് ചോദിക്കുന്നു. ആണെങ്കിൽ എസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നോയിലേക്ക് പോകുന്നു. പിന്നീട് ഏത് വർഷമാണ് മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അക്കങ്ങളിലേക്ക് പോകുന്നു. പേര് ചോദിക്കുമ്പോൾ അക്ഷരങ്ങളിലേക്ക് പോകുന്നു. ആദ്യമാദ്യം വലിയ മൂവ്മെൻ്റ് ലഭിക്കാറില്ല. പിന്നീടൊക്കെ നന്നായി ചലനം ലഭിക്കുകയും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഈ ഓജോ ബോർഡിലൂടെ ലഭിക്കുകയും ചെയ്യുന്നു. ഈ ലഭിക്കുന്ന ഉത്തരങ്ങൾ ആത്മാവ് നൽകുന്നതാണോ അതോ നമ്മൾ തന്നെ കൈ ഇങ്ങനെ ചലിച്ച്, നമ്മുടെ കൈ ചലിച്ച് ഈ ഉത്തരങ്ങളിലൊക്കെ എത്തിപ്പെടുന്നതാണോ? ശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ശാസ്ത്രത്തിലെ ഒരു വിഭാഗം ഇതിനെക്കുറിച്ച് പറയുന്നത്, നമുക്ക് ഓട്ടോമാറ്റിക് മൂവ്മെൻ്റ് ഉണ്ട്. അതായത് നാം ഉറങ്ങുമ്പോൾ രാത്രിയിൽ നാം തിരിഞ്ഞു കിടക്കുകയും നമുക്ക് കൈകൾ ചലിക്കുകയും കാലുകൾ ചലിക്കുകയൊക്കെ ചെയ്യും. പകലാണെങ്കിലും നമ്മൾ ഒരേ പൊസിഷനിൽ ഏറെ നേരം ഇരുന്നാൽ ഒരു റിയാക്റ്റീവ് ഇൻഹിബിഷൻ ഉണ്ടാകുന്നു. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു, കൈകൾ ചലിപ്പിക്കുന്നു, കാലുകൾ ചലിപ്പിക്കുന്നു. അങ്ങനെ ഉള്ള മൂവ്മെൻറ്റിന് ഓട്ടോമാറ്റിക് മൂവ്മെൻ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ ബ്രെയിനിൽ ഒരു ഐഡിയ ഉണ്ടായിട്ട് ആ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്ത് ഈ ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് വഴി ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിന് ശാസ്ത്രം നൽകുന്ന പേര് ഇഡിയോ മോട്ടോർ മൂവ്മെൻ്റ് എന്നാണ്. അങ്ങനെ ഇത് ഒരു ഇഡിയോ മോട്ടോർ മൂവ്മെൻ്റാണ്. ബ്രെയിനിലുള്ള ഒരു ഐഡിയ, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ഐഡിയ നമ്മളെ കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യിപ്പിച്ച് ഈ ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് വഴി ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യിക്കുന്നതാണ് ഈ ഓജോ ബോർഡ്. അല്ലാതെ ആത്മാവ് വന്ന് ചെയ്യിപ്പിക്കുന്നതല്ല എന്ന് ശാസ്ത്രത്തിലെ ഒരു വിഭാഗം പറയുന്നു. അത് പല സന്ദർഭങ്ങളിലും ശരിയാണ്. എന്നാൽ ഈ ഓട്ടോമാറ്റിക് മൂവ്മെൻ്റ് വഴി കൃത്യമായി തങ്ങൾക്കറിയാത്ത, ഈ ഓജോ ബോർഡ് ചെയ്യുന്നവർക്ക് അറിയാത്ത കാര്യങ്ങൾ കൃത്യമായി ഉത്തരം ലഭിച്ചാലോ?
ഉദാഹരണത്തിന് തങ്ങളുടെ മരിച്ചുപോയ വല്യപ്പച്ചൻ്റെയോ ഗ്രാൻഡ് ഏതെങ്കിലും ഒരു ഗ്രാൻഡ് പേരൻറ്റിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിക്കുന്നു. ഇത് ചെയ്യുന്ന ആൾക്ക് അറിയില്ല ആരാണെന്ന്. ഉത്തരം ഉദാഹരണത്തിന് തോമസ് അല്ലെങ്കിൽ തോമാച്ചൻ എന്ന് ലഭിക്കുന്നു. ഈ ചെയ്യുന്ന ആൾക്കൊരിക്കലും അറിയത്തില്ല. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് ചോദിക്കുന്നു, എൻ്റെ ഗ്രാൻഡ് പേരൻറ്റിന് തോമാച്ചൻ എന്നൊരു ഉറ്റ സുഹൃത്തുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഉത്തരം ശരിയാണെങ്കിൽ ആ ഇൻഫർമേഷൻ ലഭിച്ചത് എവിടെ നിന്നാണ്? ഇങ്ങനെയുള്ള അനേകം സന്ദർഭങ്ങൾ മനഃശാസ്ത്രജ്ഞർ റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം പറയാം. ആത്മസംവേദനത്തിലൂടെ കേരളത്തിലെ പോലീസ് വിഭാഗം ചില തെളിയിക്കപ്പെടാത്ത കേസുകൾ തെളിയിച്ച സംഭവങ്ങളെപ്പറ്റി ബഹുമാനമുള്ള അലക്സാണ്ടർ ജേക്കബ് IPS അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആ വീഡിയോയിലെ പ്രസക്ത ഭാഗം നമുക്കൊന്ന് കാണാം. എല്ലാ ബുദ്ധിശക്തിയും എല്ലാ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനും പരിശോധിച്ചു. ഒരു രീതിയിലും കേസ് തെളിയുന്ന അതിന് യാതൊരു ചാൻസുമില്ല. അപ്പോൾ ഇന്ത്യയുടെ പോലീസ് ചരിത്രത്തിൽ ഈ മരിച്ചാളിനെ വിളിച്ചു വരുത്തി കേസ് തെളിയിച്ച ഒരു കേസുണ്ട്. അത് NCRB നാഷണൽ മാഗസിനിൽ പബ്ലിഷ് ചെയ്തൊരു കേസാണ്. അപ്പോൾ ഇവർ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ഈ മരിച്ചാൾ പറഞ്ഞ് ഇങ്ങനെ കട വിട്ട് പുറത്ത് വന്നു, മൂന്ന് പേരെന്നെ പിടിച്ചു, അതിലൊരാളിനെ എനിക്കറിയാം ഇന്നാരാണ്, ബാക്കി രണ്ടുപേരെ എനിക്ക് അറിഞ്ഞുകൂടാ, അത് കഴിഞ്ഞ് എന്നെ കൊന്നു, കുത്തിക്കൊന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ ആത്മസംവേദനം വഴി കൃത്യമായി കൊലപാതകിയെ കണ്ടുപിടിച്ചു, കേസ് തെളിയിക്കുവാനായിട്ടിടയായി തീർന്നു, അത് കോടതിയിൽ തെളിയിച്ച് കൊലപാതകികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ മറ്റൊരു കേസിൽ അത് ശ്രമിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു തുമ്പുണ്ടാക്കുവാൻ സാധിച്ചില്ല. എപ്പോഴും ആത്മസംവേദനം വഴി അല്ലെങ്കിൽ ആത്മാക്കളുമായി സംവേദിച്ച് കൃത്യമായ ഉത്തരം ലഭിക്കുന്നില്ല എന്ന് വേണം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. എന്നാൽ ഇങ്ങനെ ആത്മാക്കളുമായി സംവേദനം നടത്തി കൃത്യമായ ഉത്തരം ലഭിച്ച പല സന്ദർഭങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പാരാസൈക്കോളജിസ്റ്റുകൾ ഇതിനെപ്പറ്റി പറയുന്നത് നമ്മുടെ മനസ്സ് അതീന്ദ്രിയ ജ്ഞാനം അല്ലെങ്കിൽ ESP ഉപയോഗിച്ച് ഒരു യൂണിവേഴ്സൽ മെമ്മറി സ്റ്റോറിൽ നിന്ന് ഈ ഒരു ഡേറ്റ ആക്സസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ മെമ്മറി ഫാബ്രിക് അല്ലെങ്കിൽ 0 point field ഒക്കെ ഉണ്ട്. അത് നമ്മൾ വിശ്വസിക്കണം അങ്ങനെ ഉണ്ടെന്ന്, അവിടെയും ഒരു വിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ട്. പാരാസൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ മെമ്മറി ഫാബ്രിക് അല്ലെങ്കിൽ 0 point field ഉണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ കാരണം അനേക ഡേറ്റ അവരുടെ കയ്യിലുണ്ട്. കൃത്യമായി ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനം വഴി കൃത്യമായി ഉത്തരം ലഭിച്ച അനേക സന്ദർഭങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അവർ ഈ സ്റ്റഡീസ് അഭിപ്രായപ്പെടുന്നത്, അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തുന്നത്. ഒരു ആത്മാവ് വന്ന് ഉത്തരം നൽകി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. അല്പം കൂടെ സിമ്പിളായിട്ടുള്ള ഒരു തിയറി ഇത് അതീന്ദ്രിയ ജ്ഞാനം എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ആണെന്നാണ് അവർ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. കേരളത്തിലെ പ്രശസ്ത സൈക്കോളജിസ്റ്റായ ഡോക്ടർ V. മാത്യു, അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിട്ടായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിലെ പ്രസക്ത ഭാഗം ഞാനിവിടെ കൊടുക്കുകയാണ്. ഞാൻ കൊടുക്കുന്ന വീഡിയോകളുടെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോകൾ പിന്നീട് സമയമുള്ളപ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇപ്പോൾ ആ പ്രസക്ത ഭാഗം നിങ്ങൾ കാണുക. പിന്നെ ഈ പല സൈക്കിക്സും പറയുന്നത് വാസ്തവത്തിൽ ഊർജ ബോർഡും ഓട്ടോമാറ്റിക് റൈറ്റിംഗും ഒക്കെ തുടക്കത്തിൽ മതി, കുറേ കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ തന്നെ തോന്നിക്കും. അതാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ എന്നാണ്. പിന്നെ അതിന് പറ്റാത്തവരാണ് ഈ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ഊർജ ബോർഡോ ഈ ഓട്ടോമാറ്റിക് റൈറ്റിംഗോ ഒക്കെ ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയിൽ അദ്ദേഹം വെളിപ്പെടുത്തിയ ഒരു കാര്യം, ഈ ആത്മാക്കളുമായിട്ട് സംവേദനം ചെയ്യുന്നവർ പറയുന്നത്
ഓജോ ബോർഡും ഓട്ടോമാറ്റിക് റൈറ്റിംഗും ഒക്കെ തുടക്കക്കാർക്ക് മതി. പിന്നീട് അവരുടെ ഹൃദയത്തിൽ അവർക്ക് അവരുടെ മനസ്സിൽ അവർക്ക് തോന്നിത്തുടങ്ങും. അതാണ് കുറച്ചുകൂടെ പവർഫുൾ ആണെന്നാണ് ഡോക്ടർ വി ജോർജ് മാത്യു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ ധാരാളം കൺസൾട്ടേഷൻ നടക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഫലം അറിയാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ ചില മരണങ്ങളൊക്കെ നടന്നത് അത് ആത്മഹത്യയാണോ കുലപാതകമാണോ അതോ അപകട മരണമാണോ ഇതൊക്കെ അറിയാനായിട്ട് ചിലർ വരാറുണ്ട്. അങ്ങനെ ഫലം അറിയാൻ വരുന്നവർക്ക് അദ്ദേഹം കൺസൾട്ടേഷന് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ നടക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സൈക്കിക് സുഹൃത്തുക്കളെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഫലം പല സമയത്തും കൃത്യമായി ലഭിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എപ്പോഴും കൃത്യമായി ഉത്തരം ലഭിക്കണമെന്നില്ല. ഒരു സൈക്കിക് ഫീൽഡ് സെറ്റായി വന്നാൽ കൃത്യമായ ഫലം ലഭിക്കാറുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ ചില വീഡിയോകളിൽ അദ്ദേഹം പറയുന്നുണ്ട്. അത് പല മനഃശാസ്ത്രജ്ഞരും പാരാനോർമലായിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു ഫിനോമിനനാണ് അവിടെ നടക്കുന്നത്, അതിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ അതീന്ദ്രിയ ജ്ഞാനമെന്നാണ്. എന്നാൽ ചിലർ ഒരുപക്ഷെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ സിദ്ധി ലഭിച്ചതാണ് എന്ന് കരുതുന്നവരുണ്ട്. ഒരു ഇതിൻ്റെ സിദ്ധിയുള്ളവർ അവർ കൃത്യമായി ഫലം പലപ്പോഴും ഒരു സൈക്കിക് ഫീൽഡ് സെറ്റ് ആകുമ്പോൾ പറയാറുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരും ഇതിനകത്തുണ്ട്. മൂന്നാമതായി ബൈബിൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ബൈബിളിൽ ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചപ്പോൾ ഉത്തരം ലഭിക്കാഞ്ഞതായി ഉത്തരം നൽകാഞ്ഞതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 Samuel 28 അതിൻ്റെ 5 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഷൗൽ ഫെലിസ്തീയരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടു, അവൻ്റെ ഹൃദയം ഏറ്റവും വിറച്ചു. ഷൗൽ യഹോവയോട് ചോദിച്ചാറെ, യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഉറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരം അരുളിയില്ല. ഇവിടെ നാം വളരെ വ്യക്തമായി കാണുന്നു, ഷൗൽ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ഫെലിസ്തീയ സൈന്യം തന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ അവരെ കണ്ട് ഭയപ്പെട്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനോട് സംവേദനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവം സ്വപ്നം കൊണ്ടോ ഉറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ശൗലിന് ഉത്തരം കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോൾ ശൗൽ ചെയ്തത് അതിൻ്റെ താഴേക്ക് എഴുതിയിട്ടുണ്ട്, ശൗല് ഒരു വെളിച്ചപ്പാടത്തെ അന്വേഷിക്കുന്നു. അങ്ങനെ ആ ഒരു സ്പിരിറ്റിസ്റ്റ് വഴി അല്ലെങ്കിൽ ആ ഒരു മീഡിയം വഴി ശൗലിന് അവിടെ ഒരു ഉത്തരം ലഭിക്കുന്നു. ഞാൻ മീഡിയംസ് അല്ലെങ്കിൽ സ്പിരിറ്റിസ്റ്റിലൂടെ ഉത്തരം ലഭിക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നതിലേക്ക് ഞാൻ പിന്നീട് വന്നുകൊള്ളാം. ഇപ്പോൾ ബൈബിൾ ആത്മാക്കളോടുള്ള സംവേദനത്തെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് നമുക്ക് പഠിക്കാം. 3 സംവേദനമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എഹെസ്കേൽ 13 അതിൻ്റെ 1-2 പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മനുഷ്യപുത്ര, ഇസ്രായേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെക്കുറിച്ച് നീ പ്രവചിച്ച് സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടത്, യഹോവയുടെ വചനം കേൾപ്പീൻ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധികെട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം. ഈ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നു, സ്വന്തം ഹൃദയങ്ങളിലും മനസ്സിലുമുള്ള പറയുന്ന ചില പ്രവാചകന്മാർ ഉണ്ട്. അവരുടെ മനസ്സിൽ തോന്നിയതാണ് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഓജോ ബോർഡ് ചെയ്യുമ്പോൾ ഇഡിയോ മോട്ടോർ മൂവ്മെൻറ്റ് മനസ്സിലുള്ളത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ, ദൈവത്തിൻ്റെ ആത്മാവുമായി സംവേദനം നടക്കാതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്ന പ്രവാചകന്മാരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതാണെന്ന് പറഞ്ഞ് പറയുന്ന പ്രവാചകന്മാർ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അതിൻ്റെ 9 അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ദൈവം പറയുകയാണ്, ഞാൻ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നത് പറയുന്നവർക്ക് വിരോധമായിരിക്കുന്നു. 2 ബൈബിൾ പഠിപ്പിക്കുന്ന ആത്മസംവേദനം ഏതാണെന്ന് ചോദിച്ചാൽ, കൃത്യമായി വ്യക്തികളെക്കുറിച്ച്, രാജാക്കന്മാരെക്കുറിച്ച്, ദേശങ്ങളെക്കുറിച്ച്, രാജ്യങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് ദൈവ ആത്മാവിൽ നിന്ന് മനസ്സിലാക്കി ദൈവ ആത്മാവ് നൽകിയിട്ട് അത് മനുഷ്യരെ അറിയിച്ച, ഈ രാജാക്കന്മാരെ അറിയിച്ച, അല്ലെങ്കിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയ അനേക സംഭവങ്ങൾ ബൈബിളിൽ നാം കാണുന്നു.
ഉദാഹരണത്തിന് കോരസ് എന്നൊരു രാജാവ് ജനിക്കുന്നതിന് 150 വർഷം മുമ്പ് അങ്ങനെ ഒരു രാജാവ് ജനിക്കുമെന്നും ആ പേര് കൃത്യമായി രേഖപ്പെടുത്തി ആ രാജാവ് നശിപ്പിക്കപ്പെട്ട യെരുശലേം ദേവാലയം പണിയുമെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു. 150 വർഷങ്ങൾക്ക് ശേഷം കൃത്യമായി ആ രാജാവ് എഴുന്നേറ്റു യെരുശലേം ദേവാലയം പണിയുവാനായിട്ട് മുൻകൈ എടുക്കുവാനായിട്ടിടയായത്. ഇന്നും അനേക സംഭവങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, നടക്കുവാനുള്ള സംഭവങ്ങൾ കൃത്യമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമോസിൻ്റെ പുസ്തകം 3:6-7 ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ദൈവം തൻ്റെ ദാസന്മാർക്ക് തൻ്റെ പരിശുദ്ധ ആത്മാവിലൂടെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ വ്യക്തികൾക്കും രാജാക്കന്മാർക്കും ദേശങ്ങൾക്കും സാധാരണക്കാർക്കൊക്കെയുള്ള ദൂതുകൾ അവർ നൽകുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണ്, ഒരു സിദ്ധി ലഭിക്കുന്നത് പോലെ. അത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14:2 ഇങ്ങനെ പറയുന്നു, പ്രവചനവരം വാഞ്ചിപ്പീൻ, പ്രവചനവരം ആഗ്രഹിപ്പീൻ. ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ ആഗ്രഹിക്കണം. അതിൻ്റെ ഗുണം എന്താണെന്ന് താഴേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിച്ചാൽ, ഒരു വരം ലഭിച്ചാൽ, നിങ്ങളുടെ ഇടയിൽ ഒരാൾ കടന്നു വരുമ്പോൾ ആ ആളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ കഴിയും. അവൻ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രവചനവരമുള്ള അനേകരും വരാൻ പോകുന്ന പല കാര്യങ്ങൾ പ്രവചിച്ചതായിട്ട് ദൈവവചനത്തിൽ കാണുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം അഗബോസ് എന്ന ഒരു പ്രവാചകൻ ദേശത്ത് വരാനുള്ള ഒരു ക്ഷാമം കൃത്യമായി പ്രവചിച്ചു. പൗലോസ് അപ്പോസ്തലനെ യെരുശലേമിൽ പിടിച്ചു കെട്ടുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. അതെല്ലാം കൃത്യമായി നടന്നു. നാം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു ഗിഫ്റ്റ്, ഈ ഒരു വരം ലഭിച്ചാൽ മറ്റുള്ളവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വെളിപ്പെടുത്തി തരും. എപ്പോഴും ആത്മസംവേദനം നടക്കണമെന്നില്ല, പക്ഷേ ദൈവം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ആത്മാവ് എന്താണോ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തികളോട്, അത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ കൂടി ലഭിക്കുന്നു എന്നുള്ളത് ദൈവവചനം പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ദൈവം നമ്മെ നമുക്ക് സംഭവിക്കാനുള്ള കാര്യങ്ങൾ അറിയിക്കുന്നു. നമ്മൾ പോകേണ്ടുന്ന വഴി നമ്മളെ ഉപദേശിക്കുന്നു. 8:14 എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വേദഭാഗമാണ്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു. അതുതന്നെ 1 യോഹന്നാൻ 2:20 ഇങ്ങനെ പറയുന്നു, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമുക്ക് നാം പോകേണ്ടുന്ന വഴി നമുക്ക് മനസ്സിലാക്കുവാനിടയാകുന്നു. നാം തിരഞ്ഞെടുക്കേണ്ടുന്ന പാതകൾ, ആരോടും ഫലം ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രയാസ സാഹചര്യം ഉണ്ടായാൽ ആരോടും പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും നാം പോകേണ്ടിയ പാത. അത് നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംവേദനം നടത്തി, ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നാം പോകേണ്ടുന്ന പാത നമ്മളെ അറിയിക്കുന്നു. ഇനി 3rd വിഷയത്തിലേക്ക് വരാം, അതായത് ഓജോ ബോർഡ്, പിന്നെ ഓട്ടോമാറ്റിക് റൈറ്റിംഗ്, മീഡിയംസ്, സ്പിരിറ്റിസ് ഇങ്ങനെയൊക്കെയുള്ളവർ വഴി ഇവരിൽ കൂടിയൊക്കെ ആത്മസംവേദനം നടക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നു. ഓജോ ബോർഡ്, ഓട്ടോമാറ്റിക് റൈറ്റിംഗ് ഇതൊക്കെ പലപ്പോഴും തുടക്കക്കാർക്ക് മതി, പിന്നീട് അവരുടെ മനസ്സിൽ തോന്നിക്കുന്നു, അവർക്ക് ചിലർക്ക് ഈ സിദ്ധി ലഭിക്കുന്നു. എന്നാൽ അവരോട് അരുളപ്പാട് ചോദിക്കുന്നത്, ബൈബിൾ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? യെശയ്യാ പ്രവചനം 8:19 ഇങ്ങനെ പറയുന്നു, വെളിച്ചപ്പാടന്മാരോട് ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പീനെന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത്? ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോട് ചോദിക്കരുത്. അതുപോലെ ലേവ്യ പുസ്തകം 19:31 വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്, അവരാൽ അശുദ്ധരായിത്തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു.
ലേവ്യ പുസ്തകം 20:6 വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും മീഡിയംസ് ആൻഡ് സ്പിരിറ്റ്സ് പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവൻ്റെ നേരെയും ഞാൻ ദൃഷ്ടി വച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. അവരോട് അരുളപ്പാട് ചോദിക്കുന്നത് ദൈവത്തിന് അത് ഇഷ്ടമില്ല, ദൈവമക്കൾ അത് ചെയ്യുവാൻ പാടില്ല എന്ന ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അരുളപ്പാട് ലഭിക്കും എന്നുള്ളത് പലയിടത്തും ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നു, പക്ഷേ അത് ദൈവവചനം എതിർക്കുന്നു. അതുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ ഈ ഓജോ ബോർഡൊക്കെ ചെയ്യുന്നവർക്ക് കുറേ കഴിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് മനഃശാസ്ത്രജ്ഞർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഞാൻ താഴേക്ക് അതിലേക്ക് വന്നുകൊള്ളാം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ അതിന് മുമ്പായിട്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 16:16 ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ, അതായത് പൗലോസൊക്കെ, പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തെയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ ഞങ്ങളെ എതിരേറ്റു. ഇവിടെ പൗലോസൊക്കെ പ്രാർത്ഥനാ സ്ഥലത്ത് പോകുമ്പോൾ വെളിച്ചപ്പാടത്തെയായി ലക്ഷണം പറഞ്ഞു വരുന്ന ഒരു മീഡിയം അവരെ എതിരേൽക്കുവാനായിട്ടിടയായി തീർന്നു. അവൾ പറഞ്ഞത് സത്യമായിരുന്നു. ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് പറയുന്നവർ എന്ന് അവൾ കൃത്യമായി പറഞ്ഞു. പക്ഷേ പലനാളിത് അവൾ ചെയ്തു വന്നു. അത് അസഹ്യമായപ്പോൾ പൗലോസ് അവളിലുള്ള ദുരാത്മാവിനെ ശാസിച്ച് പുറത്താക്കുന്നത് കണ്ടു. ഇവിടെ ഒരു പൊസഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ആത്മാവ് വന്ന് പൊസസ് ചെയ്യുക. നാം ഈ വായിച്ച ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ ആ സ്ത്രീയിലുള്ള ദുരാത്മാവിനോട് അവളെ വിട്ടുപോകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയും ആ ദുരാത്മാവ് വിട്ടുപോവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ പൊസഷൻ ഉണ്ടാകുമ്പോൾ ഒരു ദുരാത്മാവ് ഉണ്ടാകും. അനേക ദുരാത്മാക്കളെ എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ പിതാവിൻ്റെ പിതാവ് പുറത്താക്കിയതൊക്കെ എൻ്റെ പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, ഇതിനകത്ത് ഒരു പൊസഷൻ ചിലരിൽ ഉണ്ടാകുന്നു. എന്നാൽ ചിലർക്ക് അവരൊരു മീഡിയംസ് ആയിട്ട് അവർ ആക്ട് ചെയ്യുന്നു. ഈ ദുരാത്മാക്കളെക്കുറിച്ചുള്ള പഠനം സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. അത് അല്പം സമയം വേണ്ടിയതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ ഞാനത് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകട്ടെ. ബൈബിളിൽ ആത്മസംവേദനം 3 രീതിയിലാണ് കാണുന്നത്. ഒന്ന്, നാം ഇപ്പോൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിൽ നിന്ന് പറയുന്നവർ. 2, ദൈവാത്മാവുമായി സംവേദനം നടത്തി കൃത്യമായി വ്യക്തികൾക്കും ദേശങ്ങൾക്കുമുള്ള ദൂത് നൽകുന്നവർ. അതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ട് സംസാരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ. 3, ബൈബിളിൽ കാണുന്നത് വെളിച്ചപ്പാടും അതുപോലെ ഇങ്ങനെ സ്പിരിറ്റിസ് മീഡിയംസ് ലക്ഷണം പറയുന്നവർ, മുഹൂർത്തം നോക്കുന്നവർ, ഇവർക്കൊക്കെ ദൈവം എതിരായിരിക്കുന്നുവെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഇനി നമ്മുടെ 2 പ്രധാന പോയിന്റ്, ഓജോ ബോർഡ് വഴിയോ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് വഴിയോ അല്ലെങ്കിൽ അങ്ങനെ പല മീഡിയം വഴി ആത്മസംവേദനം നടത്തിയാൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ? മനഃശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ പല പ്രോഗ്രാമുകൾ ഇത് പഠിക്കുന്നതിന് വേണ്ടി കണ്ടപ്പോൾ ഈ ഓജോ ബോർഡിനെ വെറുമൊരു ഇഡിയോ മോട്ടോർ മൂവ്മെൻ്റായി പറയുന്ന മനഃശാസ്ത്രജ്ഞർ പോലും ഇത് അധികം ചെയ്യരുത്, ചെയ്താൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നവർ വോൺ ചെയ്യുന്നുണ്ട്. അതുപോലെ ജോർജ് മാത്യു സാറിൻ്റെ ഒരു പ്രോഗ്രാമിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നു, ഒരു ചെറുപ്പക്കാരന് മാനസിക പ്രശ്നമുണ്ടായിട്ട് അവൻ്റെ സ്വഭാവമൊക്കെ മാറി, അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വരേണ്ടതായിട്ട് വന്ന അവനൊരു ട്രീറ്റ്മെൻറ്റിനായിട്ട്. അങ്ങനെ അനേകർക്ക് ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ബൈബിളിൽ ഇതിനെക്കുറിച്ചുള്ള കുഴപ്പങ്ങൾ ധാരാളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 21:6 മനശ്ശെ എന്ന് പറയുന്ന യഹൂദയിലെ ഒരു രാജാവ് തൻ്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും മുഹൂർത്തം നോക്കുകയും ആഭിചാരം പ്രയോഗിക്കുകയും വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും മീഡിയംസ് ആൻഡ് സ്പിരിറ്റ്സ് നിയമിക്കുകയും ചെയ്തു. യഹോവയെ കോപിപ്പാൻ തക്കവണ്ണം അവൻ അനിഷ്ടമായുള്ളത് പലതും ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിൻ്റെ 14 ഇങ്ങനെ പറയുന്നു, എൻ്റെ അവകാശത്തിൻ്റെ ശേഷിപ്പ് ഞാൻ ത്യജിച്ച് അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും. അവർ തങ്ങളുടെ സകല ശത്രുക്കൾക്കും കവർച്ചയും കൊള്ളയുമായിത്തീരും. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തുകൊണ്ട് ദൈവം ശേഷിപ്പുണ്ടായിരുന്ന ഈ യഹൂദന്മാരെ കൂടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. നേരത്തെ നമ്മൾ വായിച്ചു, മീഡിയംസ് അല്ലെങ്കിൽ സ്പിരിറ്റിസിൻ്റെ അടുക്കൽ പോവുകയാണെങ്കിൽ
ഞാൻ എൻ്റെ ദൃഷ്ടി, ദൈവം പറയുന്നു, ദൈവം തൻ്റെ ദൃഷ്ടി അവൻ്റെ മേൽ വെച്ച് അവനെ തൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയും, ജനത്തിൽ നിന്ന് മാറ്റിക്കളയും. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഓജോ ബോർഡ് വഴിയോ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് വഴിയോ അല്ലെങ്കിൽ മറ്റ് മീഡിയംസ് വഴിയോ സ്പിരിറ്റ്സ് വഴിയോ ഒക്കെ ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോട് ചോദിപ്പാൻ ചെല്ലുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ്. ഓജോ ബോർഡ് ചെയ്യുന്ന പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവം അങ്ങനെയുള്ളവർക്ക് എതിരാണ്. അത് ഒരു എളുപ്പ വഴിക്ക് ചിലർ ചെയ്യുന്നതാണ്. അത് ചെയ്യുന്നത് വളരെ ദോഷം ഉണ്ടാക്കുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഓജോ ബോർഡ് വഴിയോ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് വഴിയോ അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് മറ്റ് പല വഴികളുണ്ട്, അങ്ങനെ ആത്മാക്കളുമായി സംവേദനം നടത്തുന്നുവെങ്കിൽ അത് നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വരിക. ദൈവത്തിൻ്റെ ആത്മാവിനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം നടത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരം നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ ശരിയായ മാർഗത്തിലൂടെ ദൈവമക്കളാകുന്ന എല്ലാവരും ആത്മാവുമായി സംവേദനം ചെയ്യുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി പ്രാർത്ഥനയിൽ കൂടി ദൈവവുമായി സംവേദനം ചെയ്യുക. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ശരിയായ രീതി. അത് പിന്തുടരുവാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.